നമസ്കാരം. ട്രംപ് മാറി ബൈഡൻ വന്നിട്ടും അമേരിക്കൻ കൊറോണ പേടിച്ചില്ല. രണ്ടാം തരംഗം ആഞ്ഞടിക്കുകയാണ് അവിടെ. പോ കൊറോണ എന്ന് ട്രംപ് പറഞ്ഞിട്ടും പോകാതിരുന്നത് അയാൾ വലതുപക്ഷക്കാരനായതുകൊണ്ടാണെന്ന് മലയാള മാധ്യമങ്ങൾ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദാ ട്രംപ് പോയി, ബൈഡൻ വന്നു, കൊറോണയ്ക്ക് യാതൊരു കുലുക്കവുമില്ല. 200,000 പ്രതിദിന കേസുകൾ, ഇന്ത്യയുടെ അതേ റേറ്റ്. 33 കോടി ജനങ്ങളുള്ള വികസിത രാഷ്ട്രമാണ് അമേരിക്ക. അതേ നിരക്കേ ഉള്ളൂ 130 കോടി ജനമുള്ള വികസിച്ചു കൊണ്ടിരിക്കുന്ന പാശ്ചാത്യ മെഡിക്കൽ സൗകര്യം ഇന്നും എത്താത്ത ഗ്രാമങ്ങളുള്ള ഇന്ത്യയിലും. ഇതൊന്നും മാധ്യമ അട്ടകൾ കാണില്ലല്ലോ. അട്ടയ്ക്ക് എവിടുന്ന കണ്ണ്? തെരഞ്ഞെടുപ്പോ കുംഭമേളയോ പൂരമോ ഇല്ലാത്ത രാജ്യമാണ് US. എന്നിട്ടും സ്ഥിതി ഇതാണ്. ശുചിത്വം, മാസ്ക് ധരിക്കൽ, സാമൂഹിക അകലം പാലിക്കൽ എന്നീ മാനദണ്ഡങ്ങളെ US ലുമുള്ളൂ. പൗരബോധം കൊണ്ട് വ്യക്തി അതനുഷ്ഠിക്കണം, അതാണ് സർക്കാർ നിലപാട്. അല്ലെങ്കിൽ പിഴയിടും. അല്ലാതെ ഇവിടുത്തെ പോലെ ലാത്തിക്കടിച്ച് വീട്ടിൽ കയറ്റില്ല. നിയന്ത്രണങ്ങൾ അവനവന് വേണ്ടുന്നതാണെന്ന് തോന്നിയാലേ ഫലപ്രദമാവും. ഇവൻ്റുകൾക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ മാറ്റാനോ ഇളവ് കൊടുക്കാനോ പാടില്ല. ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല. എന്നിട്ടും കോവിഡ് വ്യാപനം 200,000 ആകുന്നുള്ളൂ എന്നതാണ് അത്ഭുതം. ഭീതി വേണ്ട, ജാഗ്രത മതി എന്നൊക്കെ ഇവിടെ പറയും. എന്നിട്ട് സകല നാലാലിംഗക്കാരനും ഇറങ്ങി നടന്ന് പേടിപ്പിക്കും. മറ്റവനേക്കാൾ നമുക്കെങ്ങനെ ഭീതി ഉണ്ടാക്കാം എന്നാണ് ഓരോ മാധ്യമ മാമകളും നോക്കുന്നത്. സർക്കാർ അവരെ ഒന്നും ചെയ്യുകയുമില്ല. അതിൻ്റെ കേട് മുഴുവൻ തീർക്കുന്നത് ജനത്തിൻ്റെ മേത്താണ്. US ൽ ഇല്ലാത്ത ഒരു ജാതി ജന്തുക്കൾ കൂടി ഇവിടെയുണ്ട്. വിവേകം തീരെ ഇല്ലാത്ത കവികൾ, എഴുത്തുകാർ, സാംസ്കാരിക നായകർ, ബുദ്ധിജീവികൾ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങി മിനിറ്റിന് DNA മാറുന്ന സാമൂഹ്യ വൈറസുകൾ, അതിൻ്റെ കാറ്റലിസ്റ്റായി മതത്തിൽ പുളച്ചു നടക്കുന്ന കുറേ ക്രിമികൾ, ഇവറ്റെയൊക്കെ കണ്ടിട്ടാക്കാം യഥാർത്ഥ വൈറസുകൾ പകച്ച് പിന്തിരിഞ്ഞു നിൽക്കുന്നത്. മാധ്യമങ്ങളും സാംസ്കാരിക നായകളും മതങ്ങളുമുള്ളപ്പോൾ എന്തിന് വെറുതെ പണിയെടുക്കണമെന്ന് അവറ്റയ്ക്ക് തോന്നുന്നെങ്കിൽ അതിനവരെ കുറ്റം പറയാനില്ല. വിനാശമാണല്ലോ രണ്ടിൻ്റെയും ലക്ഷ്യം. അതിന് മനുഷ്യർ തന്നെ ഉള്ളപ്പോൾ അണുജീവികൾ എന്തിനു മെനക്കെടണം? രോഗബാധിതരായവരെ കണ്ടെത്തുക, ചികിത്സിക്കുക, പടരാതിരിക്കാൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് മാനേജ്മെൻറ്റ്. സർക്കാരുകൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റ് കൃമികീടങ്ങളുടെ ആക്രമണം മൂലം വേണ്ട വിധത്തിൽ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇന്ത്യയിലെ സ്ഥിതി. കോവിഡ് വൈറസിനെ നിയന്ത്രിക്കണമെങ്കിൽ മാധ്യമ, സാമൂഹിക, സയൻസ്, മത വൈറസുകളെ ആദ്യമേ വിഷമടിച്ച് നിർവീര്യമാക്കണം. അതിനാണ് പകർച്ചവ്യാധി നിരോധന നിയമവും പോലീസ് ആക്ടും ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ആശുപത്രിയിൽ പോകുന്നവൻ്റെയും അർദ്ധപട്ടിണിക്കാരൻ്റെയും നേരെയല്ല. ശ്വാസിച്ചാൽ അവരടങ്ങിക്കോളും, മറ്റവരങ്ങനെയൊന്നുമല്ല. ജനിതകമാറ്റം വന്ന് വീര്യം കൂടിക്കൊണ്ടിരിക്കും. കടുത്ത നടപടി തന്നെ വേണം അവർക്കെതിരെ, അല്ലെങ്കിൽ അമരില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.